ചിപ്സിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഞാൻ പച്ചക്കായ വാങ്ങിച്ചിട്ടുണ്ടിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കായ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കണതെന്നില് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ഒരു അര ഇട്ടതിന് ശേഷമാണ് നമുക്കിത് പൊളിച്ചെടുക്കാൻ. ഒരു കിലോനായ കാരണം ഞാൻ ചെറിയ പാനിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉരുളിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരു കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ കായ പൊളിച്ചെടുക്കുമ്പോഴത്തേന് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാന് വെച്ചെടുക്കാം. ഇത് നമുക്ക് ഓയിൽ വെച്ചോടുക്കാം. ഇപ്പൊ നമ്മളെ കായ ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമ്മൾക്ക് ഇവിടെ കലക്കിയിട്ട് വെക്കണം. അത് ആദ്യം തന്നെ നമ്മളിവിടെ റെഡി ആക്കിയിട്ട് വെക്കണം. ഇടുമ്പഴത്തിന് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ചിപ്സ് പകുതി വെന്തുണ്ട്. നമ്മൾക്ക് ഉപ്പ് കലക്കി വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. നമ്മളെ ചിപ്സൊക്കെ നന്നായി ക്രിസ്പി ആയിട്ട് വന്നുകൊണ്ട് നമുക്കിത് കുഴഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് ചിപ്സ് ഇത്. സിമ്പിളായിട്ട് എടുക്കാൻ പറ്റണമല്ലോ ചിപ്സിൻ്റെ. ചിപ്സ് ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ട്രിപ്പ് നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും നന്നായി എണ്ണ തിളച്ചതിന് ശേഷമാണ് അടുത്ത കായ നമ്മൾക്ക് ചെത്തിടാൻ പാടുള്ളൂ. അല്ലേ, ഇങ്ങനെ വെറുങ്ങലിച്ച പോലെ ഇങ്ങനെ കെടുക്കും ക്രിസ്പി അല്ലാണ്ട്. പിന്നെ ഒരേ തവണ ഇടുമ്പോഴും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കുറേശ്ശെ. ഇത് പാനിൽ വെച്ചിട്ടുണ്ടാക്കണ കാരണമാണ് ഇങ്ങനെ. ഉരുളിയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു കിലോന്നല്ല ഉണ്ടാക്കുന്നത്.
Chips, nada crispy todo el mundo, mamá y tú, el niño no tiene la pena, no la le hago, me van a traer todo lo que no, el opuesto me quiere tirar en la cara, el video está bueno, el niño lo suscribe ya, te ríe ya, no like ya, share ya, nada de video le ganas la mano.